ദൈവത്തിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടും യോവനായ്ക്ക് വിഭിന്നമായ ഒരു കർമ്മപദ്ധതിയും പിടിവാശിയും ഉണ്ടായിരുന്നു. ദൈവം അവനിൽ അർപ്പിച്ച പ്രതീക്ഷകളുടെ മേൽ അവന് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന ചിന്താശീലങ്ങളും ഗണിത വ്യവസ്ഥകളും കരിനിഴലാഴ്ത്തി. അവന്റെ കണ്ണിൽ ദൈവത്തിന് അത്രയൊന്നും സ്നേഹവും കാരുണ്യവും ഇണങ്ങിയിരുന്നില്ല. ഒരു മത്സ്യം വിഴുങ്ങേണ്ടി വരുന്നു അവനെ രക്ഷയുടെ തീരങ്ങളിൽ ചേർത്തണയ്ക്കാൻ. ഇന്ന് നാഥൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗം മർക്കോസ് വിവരിക്കുകയാണ്. 1:14-20 ഭീഷണമായ കടലിന്റെയും അതിജീവനത്തിന്റെ കടൽപ്പുറങ്ങളുടെയും ഇടയിലെ വിളമ്പിലൂടെ നാഥൻ ആത്മാക്കളെ തേടി നടക്കുകയാണ്. ഒറ്റ വിളിയാണ്, വരിക, എന്നെ അനുഗമിക്കുക. ചടുലമാണ് അവരുടെ പ്രത്യുത്തരവും. ശിഷ്യത്വത്തിന്റെ മാർഗരേഖയെന്നാണ് മർക്കോസിന്റെ സുവിശേഷം വിളിക്കപ്പെടുന്നത് പോലും. വിളി, നിയോഗം, പ്രേക്ഷിത പ്രവർത്തനം, ദൈവിക രഹസ്യം മറനീക്കി വരുന്നത്, നാഥൻ ക്രിസ്തുവാണെന്ന വിശ്വാസ പ്രഖ്യാപനം, പീഡാനുഭവം, ഇങ്ങനെയെല്ലാം നാഥൻ ശിഷ്യരുടെ ജീവിത വഴിയിൽ പതിയെ പതിയെ ചുരുൾ നിവർത്തിവെക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്നത് പോലും ഒരു വാചകാർത്ഥത്തിലാണ്. ഒരു വാക്യം പൊടും തന്നെ മുറിഞ്ഞു പോകുന്നത് പോലെ ശിഷ്യത്വം എന്തായിത്തീരുമെന്ന അനിശ്ചയത്വത്തിന്റെ ഒരു ഏടാണത്. തന്റെ ശിഷ്യരെ വിളിക്കുമ്പോൾ അവർ എന്തിനാണ് വിളിക്കപ്പെടുന്നത് എന്ന് പോലും നാഥൻ അപ്പോൾ വ്യക്തമാക്കുന്നില്ല. ആ ശിഷ്യർക്ക് ആ ഒരു അനിശ്ചയത്വം ഒരു തടസ്സമാകുന്നുമില്ല. മരണം വന്ന് വിളിച്ചതുപോലെ അവർ പുതുജീവനിലേക്ക് പടിയേറുന്നു. ഇന്നലെ നാം കണ്ട മരണത്തിന്റെ രക്ഷാകര സ്പർശം. പഴയ മനുഷ്യന്റെ മരണം കൂടാതെ പുതിയ മനുഷ്യനെന്ന ശിഷ്യൻ പിറകൊള്ളില്ല. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, കടലാഴങ്ങളുടെ അറിവുള്ളവർ, കടൽപ്പരപ്പുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അനിശ്ചിതത്വങ്ങളുടെയും നിലയില്ലാ ചുഴികളുടെയും കള്ളത്തിരകളുടെയും മേൽ ദൈവപരിപാലനയുടെ നിഴലുകളെ വായിച്ചെടുത്ത് യാനങ്ങളെ നയിക്കുന്നവർ. യോവനായുടെ ജീവിതകഥയുമായി ഇത് ചേർത്ത് വായിക്കുമ്പോൾ ആ രംഗത്തെ ഇങ്ങനെ സംഗ്രഹിക്കാൻ തോന്നുന്നു. നിങ്ങൾ മനുഷ്യരെ മത്സ്യങ്ങളെ എന്ന പോലെ പിടിക്കുന്നവരാകുന്നില്ലെങ്കിൽ മത്സ്യം നിങ്ങളെ പിടിക്കും. ദൈവപുത്രന്റെ ഏറ്റവും പൗരാണികമായ ഒരു ചിഹ്നം പോലും മത്സ്യമാണല്ലോ. പോൾ ആറാമൻ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യരെ രക്ഷിക്കാൻ നമ്മുടെ പ്രഘോഷണം കൂടാതെ തന്നെ ദൈവത്തിന് സാധിക്കും. എന്നാൽ അവനെ പ്രഘോഷിക്കാൻ ഭയപ്പെടുകയും ലജ്ജിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുന്ന നമ്മുടെ നിലപാടുകൾ നമ്മോട് തന്നെ എന്തു ചെയ്യും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ശിഷ്യത്വം ഒരു ക്രിസ്ത്യാനുകരണമാണ്. ഇന്ന് 1 Corinthians 7:29-31 ഈ അനുകരണം എത്ര വലിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ നാം ചെയ്യണം എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ കൊരിന്ത്യർ തന്നെ അനുകരിക്കട്ടെ എന്ന രീതിയിൽ ശ്ലീഹ പഠിപ്പിക്കുന്ന നിരവധി പ്രബോധനങ്ങളുണ്ട് ഇതിൽ. അനുകരണങ്ങൾ വ്യാജമാകരുത്, കാരണം മാറ്റുപരിശോധിക്കുന്ന മാറ്റമില്ലാത്തൊരു ദൈവമുണ്ട്. ഇന്ന് സങ്കീർത്തനം 25 പറയുന്നു, ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തുന്നു, അവിടുന്ന് എനിക്ക് തുണയായിരിക്കണമേ. ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കി വിശുദ്ധ ഹിപ്പോളിറ്റസ് ഒരു സ്നേഹ സംഭാഷണം നമ്മുടെ ആരാധനാക്രമത്തിൽ ഇഴചേർത്തിട്ടുണ്ട്. ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുവിൻ എന്ന് പുരോഹിതൻ പറയുമ്പോൾ നാം നൽകുന്ന പ്രതിവചനം തന്നെ, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവെ, ഇതാ ഞാൻ എൻ്റെ ഹൃദയം നിന്നിലേക്ക് ഉയർത്തുന്നു, നീ അത് തുറന്നു നോക്കി എല്ലാം കാണുന്നല്ലോ.